നമസ്കാരം. ബന്ധുക്കൾ പിടിച്ചു വെക്കാൻ നോക്കിയിട്ടും കോടതിയുടെ വിധി പ്രകാരം ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയ സ്വവർഗാനുരാഗികളായ ആദില നസ്രിനും നൂറ ഫാത്തിമയ്ക്കുമെതിരെ സൈബർ ആക്രമണവുമായി ഇസ്ലാമിസ്റ്റുകൾ. സ്വവർഗാനുരാഗം ഒരു മാനസിക രോഗമാണെന്നും ചികിത്സിച്ച് മാറ്റാൻ കഴിയുമെന്നും തൊട്ട് മതവിരുദ്ധമാണെന്നും നരകത്തിൽ പോകുമെന്നും വരെയുള്ള വിദ്വേഷ കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം നിറഞ്ഞത്. സെക്ഷൽ ഓറിയന്റേഷൻ ആണെന്നത് ഒരു വ്യക്തിക്ക് തീരുമാനിക്കാൻ കഴിയുന്നതല്ല എന്നും പുരുഷനാവുന്നതും സ്ത്രീയാവുന്നതും പോലെ തന്നെയാണ് ഗെയും ലെസ്ബിയനും എന്ന ശാസ്ത്രീയ വിശദീകരണമെന്നും വിദ്വേഷ പ്രചാരകർക്ക് ഒരു പ്രശ്നമേ അല്ല. ഇസ്ലാം സ്വവർഗരതിയെ കർശനമായി വിലക്കുന്നു എന്ന കാരണമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ആദിലയും നൂറയും ചെയ്തത് ഇഹലോകത്തിനും പരലോകത്തിനും ഗതി കിട്ടാത്ത കാരണമെന്നാണ് ഒട്ടുമിക്ക പേരും സോഷ്യൽ മീഡിയയിൽ കമൻ്റായി ഇടുന്നത്. പെൺകുട്ടികളെ പിന്തുണയ്ക്കുന്ന എല്ലാ പോസ്റ്റുകളിലും ഇത്തരത്തിലെ കമൻറ്റുകൾ നിറയുകയാണ്. കുടുംബത്തിൽ ഇങ്ങനെ നടന്നാൽ നീ പ്രതികരിക്കുമോ, നീ അത് അനുവദിക്കുമോ എന്നാണ് ഇവർ രോഷത്തോടെ പിന്തുണയ്ക്കുന്നവരോട് ചോദിക്കുന്നത്. ഇതൊക്കെ തികച്ചും സാധാരണമാണ്. ഇപ്പോൾ ആയിട്ടില്ലെങ്കിൽ ഒരു 4-5 കൊല്ലം കൊണ്ട് ഇതൊക്കെ ഇവിടെ സാധാരണമാകും. ഇപ്പോൾ പുരോഗമിച്ച് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ എന്ന് മാത്രം. ഇനിയും പുരോഗമിച്ചാൽ അതൊക്കെ സാധാരണമായി മാറും. എല്ലാം വിപ്ലവമാവും, സ്വാതന്ത്ര്യവുമാണ് കഷ്ടം എന്നായിരുന്നു ഒരു വിദ്വേഷ കമൻറ്റ്. ശവരതിയും പീഡോഫീലിയയും മാനസിക വൈകൃതങ്ങളാണെന്നും അതല്ല സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന പ്രാഥമിക പാഠം പോലും മറച്ചു വെച്ചാണ് ഇവർ പ്രതികരിക്കുന്നത്. ചിലരാകട്ടെ സ്വവർഗപ്രേമം മാനസിക രോഗമാണെന്ന് അമേരിക്കൻ ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടെന്ന തെറ്റായ വാർത്തയാണ് കോട്ട് ചെയ്യുന്നത്. മറ്റു ചില ഇസ്ലാമിസ്റ്റുകളാവട്ടെ ഇനി നീയൊക്കെ എങ്ങനെ ഗർഭിണിയാകും എന്നാണ് പരിഹസിക്കുന്നത്. ഈ ഹേറ്റ് കമൻസ് ഇടുന്നവരുടെ പ്രൊഫൈൽ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവരൊക്കെയും പൊട്ടൻഷ്യൽ ഇസ്ലാമിസ്റ്റുകളാണെന്നുള്ളൊരു കാര്യം. അതായത് സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിക വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുന്നവർ തന്നെയാണ് ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ ഹീനമായ മതവെറും മാത്രമാണ് ഈ കുട്ടികളുടെ നേർക്ക് ഉണ്ടാവുന്നതെന്ന കാര്യം വ്യക്തമാണ്. സ്വവർഗാനുരാഗികളാണെന്ന് പ്രഖ്യാപിച്ചതോടെ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തായി എന്നും ഇനി നിങ്ങൾ നരകത്തിൻ്റെ വിറകുകൊള്ളികൾ ആണെന്നും അവർ പരസ്യമായി തന്നെ കമൻ്റ് ഇടുകയാണ്. പക്ഷേ ആദിലയ്ക്കും നൂറയ്ക്കും കേരളത്തിൽ ശാസ്ത്രീയമായും പുരോഗമനപരമായും ചിന്തിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ തന്നെ കിട്ടുന്നുണ്ട്. ഇത് ഇസ്ലാമിക രാജ്യമല്ല, ഇന്ത്യയാണെന്നും ഇന്ത്യൻ ഭരണഘടന ഏത് ഒരു പൗരനും നൽകുന്ന സ്വാതന്ത്ര്യമാണ് കോടതി അവർക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ളതെന്നും ഇത്തരം ആളുകൾ ശക്തമായി എഴുതി ഈ സുവർഗ ദമ്പതികൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. നേരത്തെ അഖില ഹാദിയായി മാറിയപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവർക്കൊപ്പം ജീവിക്കാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അനുമതി നൽകിയത് ഇതേ കോടതിയാണെന്ന് നിങ്ങൾ എല്ലാവരും ഓർക്കണം. അന്ന് സോഷ്യൽ മീഡിയയിൽ അതിനെ അനുകൂലിച്ച് കമൻറ്റിട്ട ഇസ്ലാമിസ്റ്റുകളുടെ ഒരു വിഭാഗമാണ് ഇന്ന് ആദില നൂറ കേസിൽ കോടതിയെ പോലും ആക്ഷേപിക്കുന്നത്. എന്നാൽ തങ്ങളുടെ രക്ഷിതാക്കളെയാണ് സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടതെന്നും ഇത് ഒരു രോഗമല്ലെന്നുമാണ് ആദിലയ്ക്കും നൂറ ഫാത്തിമയ്ക്കും പറയാനുള്ളത്. ലെസ്ബിയനായാൽ എന്താണ് കുഴപ്പമെന്നും ഒരു ഓൺലൈൻ പോർട്ടലിന് നൽകിയ അഭിമുഖത്തിൽ ആദില ചോദിക്കുകയും ചെയ്തു. ഇസ്ലാമികമായി ഇത് ശരിയല്ലെന്നാണ് അവർ പറയുന്നത്. ഗുണ്ടകളുമായാണ് അവർ ഞങ്ങളെ കാത്തിരിക്കുന്നത്. ജീവൻ തന്നെ നഷ്ടമാവുന്ന അവസ്ഥയുണ്ടായിരുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നീതി കിട്ടിയില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കോടതിയെ സമീപിച്ചത്. നൂറയെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നതിൽ ഒരു പോലീസുകാരനും ഉണ്ടായിരുന്നു, പക്ഷേ യൂണിഫോമിലല്ലായിരുന്നു. വിഷയത്തിൽ താമരശ്ശേരി പോലീസ് ഇടപെട്ടതല്ല മാതാപിതാക്കളുടെ വശത്തു നിന്നുകൊണ്ടായിരുന്നു. അന്ന് രക്ഷിതാക്കൾക്ക് ഒപ്പം വന്നയാളെ ഞങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. അപരിചിതനായിരുന്നു. പുള്ളി നേരത്തെ വരികയും നൂറയുടെ ഉമ്മ പുറകെ വരികയുമായിരുന്നു. താമരശ്ശേരി പോലീസിന് ഇതിൽ വ്യക്തമായ ഒരു പങ്കുണ്ട് എന്നാണ് ആദില ആരോപിച്ചത്. നൂറയെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോകുന്നതിനിടയിൽ പരിക്ക് പറ്റിയിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ CI നൂറയുടെ ഫോണും മറ്റും കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിക്കുകയുണ്ടായിരുന്നു. ഫോൺ നൂറയുടെ അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഉമ്മ അപ്പോൾ കരഞ്ഞുകൊണ്ട് പിന്നെയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു. ഹൈക്കോടതിയിൽ കൺസെൻ്റ് ലെറ്റർ കൊടുത്തതിന് ശേഷവും വീണ്ടും വിളിക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്നും ഇരുവരും പറഞ്ഞു. സമൂഹം എന്തു പറയുന്നുവെന്നത് ഞങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും ഇനിയെങ്കിലും ഞങ്ങളെ ഞങ്ങളുടെ പാട്ടിന് വിടണമെന്നും ആദില വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.